ഗംഗാവാലി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓർമ്മകളിൽ ഒന്നും ഇതുപോലെ ഒരു പ്രക്ഷോഭം പ്രക്ഷുബ്ധമായിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് അരുൺ ബൊമ്മാനന്ദ പറഞ്ഞത്? കേരളത്തിലെ മാധ്യമങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും പുറം ലോകം അറിയില്ലായിരുന്നു എന്ന് കൂടി പറയുന്നുണ്ടല്ലോ. കൊമ്മീഷൻ അതുതന്നെയാണ്. ഇതുവരെയും നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യം ശിരൂരിലെ അപകടത്തെക്കുറിച്ചാണ്. അതായത് ഈ എനിക്ക് മുന്നിൽ കാണുന്ന ഗംഗാവലി പുഴയുടെ അപ്പുറത്ത് ആ രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുന്ന ആ ശിരൂർ ഭാഗത്തെ മലയിടിച്ചിലും അതിനെ തുടർന്ന ഈ അവിടെ ഉണ്ടായ അപകടങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തത്. പക്ഷേ അതിലപ്പുറം പുറം ലോകമറിയാത്ത കുറേ കഥകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അങ്കോള താലൂക്കിലെ ഒളവറയിലാണ്. അതായത് ഈ പുഴയ്ക്ക് മറുകര, നമുക്ക് നേരെ നോക്കിയാൽ ആ അപകടം നടന്ന സ്ഥലം കാണാൻ കഴിയും. ആ അപകടത്തിൽ നിന്ന് മണ്ണ് താഴേക്ക് വീണ് ഈ പുഴയുടെ ഏകദേശം നടുഭാഗത്തോളം എത്തിയിട്ടുണ്ട്. അങ്ങനെ പുഴ ഗതി മാറി ഇപ്പുറത്തെ വശത്തേക്ക്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വശത്തേക്ക് ഗതി മാറി ഒഴുകുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായത്. ആ ഒരു അപകടത്തിൻ്റെ ഒരു അവസ്ഥ, ഭയാനകമായ അവസ്ഥ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ മുന്നിൽ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ ഗോപികൃഷ്ണൻ വീടുകളുണ്ടായിരുന്നു. ആ വീടുകളൊക്കെ ഈ പുഴയിൽ ഒലിച്ചുപോയി. ഒരു സ്ത്രീ മരിച്ചു. ആ സ്ത്രീയുടെ മൃതദേഹം ഇന്നാണ്, 62-കാരിയാണ്, 62-കാരിയുടെ മൃതദേഹം ഇന്നാണ് ലഭിച്ചത്. അത്രത്തോളം ഭയാനകമായ അവസ്ഥയാണ് നമുക്ക് ഇവിടെ ഓരോ സ്ഥലത്തും കാണാൻ കഴിയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ കഴിയും. നമുക്ക് ആ തൊട്ടപ്പുറത്ത് ബൊമ്മാനന്ദ, നമ്മളോട് പ്രതികരിച്ച ബൊമ്മാനന്ദ, അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടാണ് ആ തൊട്ടപ്പുറത്ത് കാണുന്നത്. ആ വീടിൻ്റെ ഒരു ദയനീയ അവസ്ഥ അദ്ദേഹം നമ്മളോട് കരയുകയാണ്. നമ്മളെ കാണുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ പുറം ലോകം അറിയില്ലായിരുന്നു. ഞങ്ങളുടെ വീടും സകല സമ്പാദ്യങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് നദി എടുത്തുകൊണ്ടുപോയി, ആ വെള്ളത്തിൽ ഒലിച്ചുപോയി. ആ വീടിൻ്റെ ഒരു അവസ്ഥയാണ്. രണ്ട് ഇരുചക്ര വാഹനങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ ഇരുചക്ര വാഹനത്തിൻ്റെ അപ്പുറത്ത് ഇവിടുത്തെ ഒരു അമ്മ നിൽപ്പുണ്ട്. ഇതൊക്കെ കണ്ട് കണ്ണു നിറഞ്ഞു നിൽപ്പുണ്ട്. ഭയാനകമായ അവസ്ഥയാണ്. ഈ വീടും സ്ഥലവുമൊക്കെ നദി എടുത്തുകൊണ്ടുപോയി. ഏകദേശം 30 വീടുകൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. അതിൽ 6 വീടുകൾ പൂർണ്ണമായും തകർന്നു. ഈ ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്രത്തോളം ഭീകരമായൊരു അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ ആരും ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങൾക്ക് വീട് വെച്ച് തരാമെന്നൊക്കെ സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ടും അതിലൊന്നും യാതൊരു വിധത്തിലുള്ള, ഇത്രയും ദിവസമായി യാതൊരു വിധത്തിലുള്ള നടപടികളൊന്നും ആയിട്ടില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഈ സമ്പാദ്യമൊക്കെ നഷ്ടമായി. ഭക്ഷണ സാധനങ്ങളൊക്കെ നഷ്ടമായി. ഈ ആരും സഹായവുമായി ഇവിടേക്കൊന്നും എത്തിയിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കേരളത്തിലുള്ള മാധ്യമപ്രവർത്തകർ ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ പുറം ലോകം അറിയില്ലായിരുന്നു എന്നാണ് ഈ ബൊമ്മാനന്ദ നമ്മളോട് വ്യക്തമാക്കിയത്. ഒപ്പം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ ഈ സ്കൂബ ടീമിൻ്റെ തെരച്ചിൽ ഇപ്പോൾ നാവികസേനയും അതുപോലെ തന്നെ ആർമിയും തെരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അവർ പുഴയിലേക്ക്, ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ആധുനിക യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് കൂടുതൽ തെരച്ചിൽ ഇപ്പോഴും ഇവിടെ നടക്കണം. ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ ആ സ്ഥലത്തിപ്പോഴും കരഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും കരഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നത് നിർത്തിയിട്ടില്ല. ഇപ്പോഴും കൂടുതൽ JCBകൾ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. കൂടുതൽ ലോറികൾ എത്തിക്കുന്നുണ്ട്. ഒപ്പം രക്ഷാപ്രവർത്തകർ, ഇന്ത്യൻ ആർമിയുടെ ഒരു സംഘം അവിടെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ ഈ മലയാളികളായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആളുകൾ സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു റാ ഷേപ്പിലുള്ള കറുവുണ്ട് ഗോപികൃഷ്ണൻ. അതിനടിയിൽ ഈ വാഹനം പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിനുള്ള ഒരു സാധ്യത കുറവാണ്. പക്ഷേ ഈ രക്ഷാപ്രവർത്തകർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അതിനടിയിൽ ഈ വാഹനം പെട്ടിട്ടുണ്ടാവാനുള്ള ഒരു സാഹചര്യമുണ്ട്.